text for today's message is from Gospel of Luke chapter 5 verses 1 through 11 inathe prasangathine aadharamayi edukkunna thiruvezhuthu lukosinte suvishesham 4th adhyayam chapter 5 അഞ്ചാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വെരി ഫെമിലിയർ പാസേജ് വളരെ നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായ വേദഭാഗം യു മൈറ്റ് ഹാവ് ഹേർഡ് എ ലോട്ട് ഓഫ് സെർമൻസ് ഫ്രം ദിസ് പാസേജ് ഐ ആം ഷുവർ ഈ വേദഭാഗത്തെ അധികരിച്ചുകൊണ്ട് നിങ്ങൾ ഒന്നിലധികം തവണ പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല സോ ദിസ് മെസ്സേജ് ഈസ് ഗോയിങ് ടു ട്രാൻസ്ഫോം യുവർ ലൈഫ് ബിക്കോസ് ദിസ് ഈസ് സംതിങ് ഐ ലേൺ ഫ്രം ഹെവൻ സ്വർഗത്തിൽ നിന്ന് ഞാൻ പ്രാപിച്ചിരിക്കുന്നത് കൊണ്ട് ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു ഇത് നിങ്ങൾ മുൻപ് കേട്ട പ്രസംഗത്തിൽ നിന്നും വ്യത്യസ്തമായി നിങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നു എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല ദി ലോർഡ് ഹാസ് ഓൾറെഡി സ്പോക്കൻ ടു us that this year will be an year of supernatural intervention of God or dealing of God so that miracles are going to happen in your life ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇതിനോടകം തന്നെ എന്നോട് പറഞ്ഞു കഴിഞ്ഞു ഈ വർഷം ദൈവത്തിന്റെ അതിമാനുഷികമായ പ്രവർത്തനങ്ങളുടെയും ഇടപെടലുകളുടെയും വർഷമായിരിക്കുമെന്ന് Wherever God intervenes or deals, miracles will happen. ദൈവം എവിടെയൊക്കെ ഇടപെടുന്നു അവിടെയൊക്കെ അത്ഭുതം സംഭവിച്ചിരിക്കും. So go to the text Gospel of Luke chapter 5 verse 1 through 11. അതുകൊണ്ട് തന്നെ ലൂക്കോസിന്റെ സുവിശേഷം 5 അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. Everybody, all those who have the Bible can turn into the Bible. If you don't have the Bible, you can look into the screen. വേദപുസ്തകങ്ങളിലെ എല്ലാ പ്രിയപ്പെട്ടവരും നാം ഇവിടെ പറഞ്ഞ ലൂക്കോസിന് ശേഷം 5 അധ്യായം 1 മുതൽ 11 വരെയുള്ള വേദഭാഗങ്ങളിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചാട്ടെ ഇല്ലാത്തവർ സ്ക്രീനിലേക്ക് നോക്കിയാലും ബ്ലെസ്ഡ് ബി ദി നെയിം ഓഫ് ജീസസ് ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ദിസ് ഈസ് എ വെരി വെരി ഇമ്പോർട്ടന്റ് ആൻഡ് സിഗ്നിഫിക്കന്റ് പാസേജ് ഇൻ ദി ബൈബിൾ വേദപുസ്തകത്തിലെ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു വേദഭാഗമാണിത് We heard so many messages from this passage. ഈ വേദഭാഗത്തെ അധികരിച്ചുകൊണ്ട് നാം ഒരുപാട് പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ളവരാണ് സോ ദിസ് മെസ്സേജ് ദിസ് പാസേജ് മേ ബി വെരി ഫാമിലിയർ ടു യു ഈ വേദഭാഗം നിങ്ങൾക്ക് വളരെയധികം സുപരിചിതമായിരിക്കും We are going to read that passage. നാം ആ വേദഭാഗം വായിക്കുവാൻ പോവുകയാണ് One day as Jesus was standing by the lake of Gennesaret with the people, crowd was around him listening to the word of God. അവൻ ഗെന്നസരേത്ത് തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിനെ അവൻ എത്തിക്കൊണ്ടിരുന്നു He saw at the water's edge two boats left there by fishermen appol rendu padagu karakku aduthu nilkunnathu avan kandu meenpidathakkar avayil ninnum irangi vala kalugukayirunnu who were washing their nets meenpidathakkar avayil ninnum irangi vala kalugukayirunnu he got into one of the boats aa padagukalil that belonged to Simon and asked him to put out a little from the shore aa padagukalil shimon ulladaya onnil avan kayiri karayil ninnum alpam neekanam ennu avanodu apekshichu then he sat down and taught the people from the boats അങ്ങനെ അവൻ പടകിലിരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ചു When he had finished speaking, സംസാരിച്ചു തീർന്നപ്പോൾ he said to Simon, അവൻ ശിമോനോട് put out into deep water and let down the nets for a catch. ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വല ഇറക്കുവിൻ എന്ന് പറഞ്ഞു Simon answered, അതിനു ശിമോൻ master, നാഥ, we have been worked all hard through the night and haven't caught anything, but because you say so, I will let down the nets. ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വല ഇറക്കാമെന്ന് ഉത്തരം പറഞ്ഞു When they had done so, they caught such a large number of fish that their nets began to break. അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻ കൂട്ടം അകപ്പെട്ടു വല കീറാറായി Verse 6 once again. ആറാം വാക്യം ഒരിക്കൽ കൂടി വായിക്കാം When they had done so, they caught such a large number of fish that their nets began to break avar angane cheyidappol perutha meen kootam agapettu vala keerarai this morning innu pagalkalam I would like to put a heading for this message innu ivide prasangikkunna prasangathinu njan oru sheersham kodukkan aagrahikkanu this year will be an year of net breaking blessings ee varsham ennu parayunnathu vala keeraguna tarathilulla anugrahangalude adivarshamayirikkum this year will be an year of net breaking blessing not neck breaking ee varshathine kurichu njan parayan aagrahikkunna orikkal ningale kaluthu nerikkunna oru varshamalla marche ningal irakkunna vala keerunna tarathil ningal anugrahangale kondu moodunna oru varshamayirikkum I don't know how many of you might have experienced such a blessing in your life എനിക്കറിയില്ല നിങ്ങൾ എത്രമാത്രം നിങ്ങൾ എത്ര പേർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അത്രമാത്രം സമൃദ്ധമായ അനുഗ്രഹത്തിന്റെ അനുഭവം ഉണ്ട് എന്ന് but one day Simon the Peter Simon and John had such a big blessing from God orikkal yohannanum patrosinum athrathilulla oru abhoothapoorvamaya anugrahathinte anubhavam undayirunnu a net
breaking blessing. വലകീറുന്ന തരത്തിലുള്ള അത്ഭുതത്തിന്റെ ഒരു അനുഭവം. How many of you would like to have such an experience or such a blessing in your life? അത്തരം ഉദാത്തമായ ഒരു അനുഭവത്തിന്റെ തലത്തിലേക്ക് ഉയർത്തപ്പെടുവാൻ എത്ര പേർ ആഗ്രഹിക്കുന്നു? I need a net breaking blessing in my life. എനിക്ക് വലകീറുന്ന തരത്തിലുള്ള അനുഗ്രഹത്തിന്റെ അനുഭവം ആവശ്യമാണ്. I need an abundance of God's blessings in my life. ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ സമൃദ്ധി ഞാൻ ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നു. If that's your desire, അതാകുന്നു നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ. If that's what you are looking for, നിങ്ങൾ അതിനു വേണ്ടിയിട്ടായിരുന്നു നോക്കി പാർക്കുന്നതെങ്കിൽ. If that's your passion, അതാകുന്നു നിങ്ങളുടെ ഹൃദയവികാരം. God is going to do it this year. ദൈവം ഈ വർഷത്തിൽ അത് പ്രവർത്തിക്കുക തന്നെ ചെയ്യും. But the question is, പക്ഷേ ചോദ്യം ഇതാണ്, what shall I do for such an experience? അത്തരം ഒരു അനുഭവം പ്രാപിക്കേണ്ടതിന് ഞാൻ എന്ത് ചെയ്യണം? When God told me that I am going to be blessed with such a blessing, ദൈവം എന്നോട് പറഞ്ഞു ഞാൻ നിന്നെ അത്തരം ഉദാത്തമായ അനുഭവത്തിലേക്ക് ഞാൻ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ, I am going to give you a net breaking blessing. ഞാൻ നിനക്കൊരു വല കീറുന്ന തരത്തിലുള്ള അനുഭവത്തിന്റെ അവസ്ഥയിലേക്ക് ഞാൻ നിന്നെ ഉയർത്തുമെന്ന് പറഞ്ഞപ്പോൾ, Immediately I asked the Lord. ഞാൻ വളരെ പെട്ടെന്ന് കർത്താവിനോട് ചോദിച്ചു, What shall I do for this? അത്തരം അഭൂതപൂർവമായ അനുഗ്രഹത്തെ പ്രാപിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? What shall I do now, Lord? കർത്താവെ ഞാൻ എന്ത് ചെയ്യണം? I know that I need this blessing. എനിക്കറിയാം എനിക്ക് അനുഗ്രഹം ആവശ്യമുള്ള ഒരു വ്യക്തിയാണ്. I know that I crave for such a blessing. അത്തരം ഒരു ആവശ്യത്തിന് വേണ്ടി ഞാൻ എന്റെ ആയുസ്സിൽ നോക്കി പാർക്കുന്ന വ്യക്തിയാണ്. I don't want an empty boat. ഞാൻ ഒരിക്കലും ഒരു ഒഴിഞ്ഞ പടകുമായി ജീവിക്കാൻ ആഗ്രഹിക്കാത്ത വ്യക്തിയാണ്. I don't want an empty net. ഒരു ഒഴിഞ്ഞ വലയുമായി എന്റെ ആയുസ് കഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. I look for God's abundant blessings in every areas of my life. എന്റെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ദൈവത്തിന്റെ നിറഞ്ഞു കവിയുന്ന അനുഗ്രഹത്തിലേക്ക് ഞാൻ നോക്കി പാർക്കുന്ന വ്യക്തിയാണ്. Not only in the spiritual realm, ആത്മീയാർത്ഥത്തിൽ മാത്രമല്ല, even in the physical sense, എന്റെ ഭൗതികമായ നിലവാരത്തിലും ഞാൻ അത് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. When God told me that you can have a net breaking blessing, അതുകൊണ്ട് കർത്താവ് എന്നോട് പറഞ്ഞു വല കീറുന്ന തരത്തിലുള്ള അനുഗ്രഹത്തിന്റെ അനുഭവത്തിലേക്ക് ഞാൻ നിന്നെ നടത്തുവാൻ പോകുന്നു. My immediate response to God was, എന്റെ ദൈവത്തോടുള്ള എന്റെ വളരെ പെട്ടെന്നുള്ള പ്രതികരണം ഇതായിരുന്നു, what shall I do for ഞാൻ എന്ത് ചെയ്യണം അത് പ്രാപിക്കേണ്ടതിന്? Lord, how can I have this? എനിക്ക് എങ്ങനെ അത് പ്രാപിക്കുവാൻ കഴിയും? So the Lord taught me certain things from the scripture. ഈ വേദഭാഗത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കർത്താവ് എന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞു. And I would like to share these things to you in the first service itself. ഈ ആദ്യ ആരാധന യോഗത്തിൽ തന്നെ കർത്താവ് എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. The first day of this year. ഈ വർഷത്തിന്റെ ആദ്യ ദിവസത്തിൽ തന്നെ. You know, many people miss the service and miss the message parts. നിർഭാഗ്യവശാൽ വളരെ വ്യക്തി ജീവിതങ്ങൾക്ക് ആദ്യ ദിവസത്തെ ആരാധനയും ഈ പ്രസംഗവും നഷ്ടപ്പെട്ടു. And they still don't know what to do. In the first message itself, God told you how to can experience such a net breaking blessing. ആദ്യ ദിവസം തന്നെ ദൈവം പറഞ്ഞു വല കീറുന്ന അനുഭവത്തിന്റെ ആ ഒരു നിലവാരത്തിലേക്ക് ഞാൻ നിങ്ങളെ ഉയർത്തുവാൻ ആഗ്രഹിക്കുന്നു എന്ന്. But because they missed the message. പക്ഷേ അവർക്ക് ഈ ആരാധന യോഗം നഷ്ടപ്പെട്ടു. Because they missed the message. അവർ ഇതിനെ പാഴാക്കി കളഞ്ഞു. അവരെ ദൈവിക സന്ദേശം കേൾക്കാതിരുന്നതിനാൽ they don't know what to do. അവർ എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തെ കുറിച്ച് അവർക്ക് തിട്ടമില്ലായിരുന്നു. So be very tentative and very listen very carefully the next things what I say. ഞാൻ അടുത്തതായി പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളുടെ കണ്ണും കാതും കൂർപ്പിച്ച് കേൾക്കുക. If you look into that passage, ആ വേദഭാഗത്തേക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ, there are certain things that we can learn from that passage before they had this experience. ഈ ഒരു അനുഭവം പ്രാപിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്തെടുക്കണം എന്നുള്ളതിനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. Peter and John, യോഹന്നാനും പത്രോസും, they were brothers. അവർ സഹോദരന്മാരായിരുന്നു. And they were casting the net and fishing in the Galilee, Sea of Galilee. അവർ ഗലീലയ കടൽ തീരത്ത് മീൻ പിടിക്കുകയായിരുന്നു. And they worked all through the night. That's what they said. അവർ കഴിഞ്ഞ രാത്രി കാലം മുഴുവനും മീൻ പിടിക്കുകയായിരുന്നു. They said they worked all through the night. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് ഞങ്ങൾ കഴിഞ്ഞ രാത്രി മുഴുവനും അധ്വാനിക്കുകയായിരുന്നു. But they could earn nothing. They could get something. പക്ഷേ അവർക്ക് ഒന്നും തന്നെ ലഭിച്ചില്ല. So what did they do? അവർ എന്തുകൊണ്ട് എന്താണ് അത് ചെയ്തത്? The first step what you have to do to get a net breaking blessing is, നിങ്ങളുടെ വല പൊളിഞ്ഞു കീറുന്ന അനുഭവത്തിലുള്ള അനുഗ്രഹത്തിന്റെ ലെവലിലേക്ക് നിങ്ങൾ ഉയരണമെങ്കിൽ നിങ്ങൾ ആദ്യമായി ചെയ്യേണ്ടത്, സ്റ്റോപ്പ് ഫ്രൂട്ട്ലെസ് വർക്ക്. ഫലം തരാത്ത പ്രവർത്തനങ്ങളിൽ, നിങ്ങൾ പ്രയത്നരഹിതമായ പ്രയത്നങ്ങളിൽ നിങ്ങളുടെ സമയത്തെ ചെലവിടാതിരിക്കുക. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഫലമില്ലാത്ത പ്രവൃത്തി നിർത്തുക. That's what they did first. അതാകുന്നു അവർ ആദ്യം ചെയ്തത്. They were working all through the nights. കഴിഞ്ഞ രാത്രി കാലം മുഴുവനും അവർ അങ്ങേയറ്റം അധ്വാനിച്ചവരാണ്. They didn't decide to continue their work in the morning. അതുകൊണ്ട് തന്നെ ഈ പകൽക്കാലം അവർ ആ പ്രയത്നം തുടരുവാൻ അവർ ആഗ്രഹിച്ചില്ല. They came to a conclusion that I am going to stop my fruitless work.
അവർ ഫലം തരാത്ത അവരുടെ വൃഥാ പ്രയത്നങ്ങൾ നിർത്തുവാൻ തീരുമാനിക്കുന്ന ഒരു തീരുമാനത്തിലായിരുന്നു അവർ എത്തിച്ചേർന്നത്. I have seen some people. ഞാൻ വളരെ വ്യക്തി ജീവിതങ്ങളെ കണ്ടിട്ടുണ്ട്. They are busy all through the day. അവർ ദിവസം മുഴുവനും അവർ വളരെ തിരക്കുള്ളവരായിരിക്കും. They run like ants. They run like ants. അവർ ഒരു ഉറുമ്പിനെ പോലെ ഓടി നടക്കും. But what is to the end of the day? പക്ഷേ ദിവസത്തിന്റെ അന്ത്യത്തിൽ They didn't earn anything. അവർക്കൊന്നും തന്നെ പ്രാപിക്കുവാൻ കഴിയില്ല. They didn't have anything. അവരുടെ കൈകൾ ഒഴിഞ്ഞിരിക്കും. They are doing a lot of fruitless work. അവർ വൃഥാ പ്രയത്നങ്ങൾ ഒരുപാട് ചെയ്തിരിക്കും. Here Simon and John decided to stop working. ഇവിടെ പത്രോസും യോഹന്നാനും അവരുടെ വൃഥാ പ്രയത്നത്തിൽ നിന്നും പിന്തിരിയുവാൻ തീരുമാനിച്ചു. That doesn't give any fruit to them. കാരണം അവർ ചെയ്ത കാര്യങ്ങളൊന്നും അവർക്ക് ഫലത്തെ കൊടുത്തില്ല. They worked all through the night. കഴിഞ്ഞ രാത്രികാലം മുഴുവനും അവർ അധ്വാനിച്ചതാണ്. But they couldn't catch even a single fish. ഒരു ചെറു മത്സ്യത്തെ പോലും പിടിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. So they came to a conclusion. അതുകൊണ്ട് തന്നെ അവർ ഒരു തീരുമാനത്തിലെത്തി. Let's stop fruitless work. സമയം പാഴാക്കുന്ന വൃഥാ പ്രയത്നങ്ങൾ ഇനി തുടരുന്നില്ല എന്ന് അവർ തീരുമാനിച്ചു. So this morning I would like to suggest to you. അതുകൊണ്ട് പകൽക്കാലം ഞാൻ നിങ്ങൾക്ക് നിർദ്ദേശിക്കുന്നത് stop fruitless works. ഫലം തരാത്ത പ്രയത്നങ്ങളിൽ നിന്നും നിങ്ങൾ നിർത്തുക. All through 2011 you are working and working and working. 2011 മുഴുവൻ നിങ്ങൾ അധ്വാനിച്ചു അധ്വാനിച്ചു അധ്വാനിച്ചു. And the result is zero. അതിന്റെ ഫലം എന്ന് പറയുന്നത് ശൂന്യമായി. Are you going to continue like that? അത്തരം ഒരു പരിതാപകരമായ അവസ്ഥ തുടരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു? Are you going to continue in the same status? അതേ നിലവാരത്തിൽ തന്നെ നിങ്ങൾ തുടരുവാൻ ആഗ്രഹിക്കുന്നുവോ? This morning I beseech you by the mercies of God, dear brothers and dear sisters. ദൈവകരുണയിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് ഒരു കാര്യം അപേക്ഷിക്കുകയാണ്. Stop it. ദയവചെയ്ത് നിർത്തുക. Stop it. നിർത്തുക. They decided to stop their fruitless work. ശിഷ്യന്മാർ ഒരു കാര്യം തീരുമാനിച്ചു, ഫലം തരാത്ത പ്രവൃത്തി നിർത്തുവാൻ അവർ തീരുമാനിച്ചു. The second thing what they, so the Lord told me, കർത്താവ് എന്നോട് പറഞ്ഞു, you have to stop the fruitless work. നീ ഫലം തരാത്ത നിന്റെ പാഴ് പ്രയത്നങ്ങൾ നിർത്തുക. You have to stop some works. നീ ചില കാര്യങ്ങൾ നിർത്തിയേ മതിയാകൂ. That is not giving any fruits. അത് ഇന്ന് വരെ നിനക്ക് ഫലം തരാത്തതാണ്. The Lord told me to stop some mission stations. അതുകൊണ്ട് തന്നെ ചില പ്രേക്ഷിത പ്രവർത്തനങ്ങൾ നിർത്തുവാനും കർത്താവ് എന്നോട് പറഞ്ഞു. God asked me to stop some churches. ചില സഭകൾ നിർത്തുവാൻ കർത്താവ് എന്നോട് പറഞ്ഞു. God asked me to stop some works in certain areas. ചില വേലസ്ഥലങ്ങളിലെ വേലകൾ നിർത്തുവാൻ കർത്താവ് എന്നോട് പറഞ്ഞു. It doesn't give any fruit to the kingdom of God. കാരണം ഇന്ന് വരെ ദൈവരാജ്യത്തിന്റെ മഹത്വത്തിന് വേണ്ടി അതൊന്നും തന്നെ ഉൽപ്പാദിപ്പിച്ചില്ല. It doesn't bring any glory to the kingdom of God. ദൈവരാജ്യത്തിന്റെ മഹത്വത്തിന് വേണ്ടി അതൊന്നും തന്നെ പുറപ്പെടുവിച്ചില്ല. You are just burning out day by day. നിങ്ങൾ എപ്പോഴും ഒരു ദിവസം മുഴുവൻ അതിന്റെ പിന്നാലെ അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. And you burn out your energy. നിങ്ങളുടെ മുഴുവൻ ശേഷിയും അതിനു വേണ്ടി വിനിയോഗിച്ചു. You burn out your resources. നിങ്ങളുടെ വിഭവങ്ങളെ അതിനു വേണ്ടി വിനിയോഗിച്ചു. So the Lord taught me stop fruitless work. അതുകൊണ്ട് കർത്താവ് എന്നോട് ഒരു കാര്യം അസന്നിഗ്ധമായി പറഞ്ഞു, ഫലം തരാത്ത പ്രവൃത്തികളിൽ നിന്നും പിന്മാറുക. That's what these two people, that's what this fisherman did first. അതുകൊണ്ടാണ് ഇവിടെ ഈ മീൻ പിടിക്കുന്ന രണ്ട് പേർ ആദ്യമായി ചെയ്തത്. They stopped fishing. അവർ അവരുടെ മീൻപിടുത്തത്തെ നിർത്തി. They stopped casting their nets anymore. അവർ വല ഇനി വീണ്ടും കടലിലേക്ക് ഇറക്കുന്ന പ്രവൃത്തിയെ നിർത്തി. And the second thing, രണ്ടാമതായി, they were washing or mending their nets. രണ്ടാമതായി അവർ അവരുടെ വലകളുടെ കേടുപാടുകൾ തീർത്ത് വല കഴുകി. So the Lord told me, കർത്താവ് എന്നോട് പറഞ്ഞു, if you want to get a net breaking blessing in your life, വല കീറുന്ന തരത്തിലുള്ള അനുഭവത്തെ അനുഗ്രഹത്തിന്റെ അനുഭവത്തിലേക്ക് നിനക്ക് ഉയരണമെങ്കിൽ, the second thing what you have to do is, നീ ചെയ്തെടുക്കേണ്ട രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, mend your net. നിന്റെ വലയുടെ കേടുപാടുകൾ തീർക്കുക. Mend your net. നിന്റെ വലയുടെ കേടുപാടുകൾ തീർക്കുക. What does it mean to mend your net? You have to examine it very carefully. വലയുടെ കേടുപാടുകൾ തീർക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നീ നിന്നെ തന്നെ വളരെ കൂലങ്കഷമായി അവലോകനം ചെയ്യുക. No, you have to examine the net very carefully. നിന്റെ വലയെ വളരെ സൂക്ഷ്മതയോടെ നീ കൈകാര്യം ചെയ്യുക, അവലോകനം ചെയ്യുക. Inch by inch the fisherman has to go to find out whether it is in the right position. ആ മീൻപിടുത്തക്കാർ ആ വലയുടെ ഇഞ്ചോടിഞ്ച് പരിശോധിച്ച് അതിനെന്തെങ്കിലും തരത്തിലുള്ള കേടുപാടുകൾ പറ്റിയിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തി. So the Lord asked me, കർത്താവ് എന്നോട് പറഞ്ഞത്, if you want, you are expecting a net breaking blessing, ഒരു വല കീറുന്ന തരത്തിലുള്ള അനുഭവം നിനക്ക് പ്രതീക്ഷിക്കുന്നുവെങ്കിൽ, first you have to stop fruitless works, നിന്റെ പാഴ് പ്രവൃത്തിയിൽ നിന്ന് നീ പിന്തിരിയുക. And secondly, you have to examine and mend your nets. രണ്ടാമതായി നിന്റെ വലയുടെ കേടുപാടുകൾ തീർത്ത് നീ അതിനെ അടിമുടി അതിനെ പരിശോധിക്കുക. What's wrong? Is there anything wrong with my net? എന്തെങ്കിലും എന്റെ
വലയ്ക്ക് കേടുപാടുകൾ ഉണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നു. Is it in a usable condition? അതിനിയും ഉപയോഗപ്രദമായ അവസ്ഥയിലാണോ? Can I use it again? എനിക്ക് വീണ്ടും അത് ഉപയോഗിക്കാവുന്ന തരത്തിലുള്ളതാണോ? Does it need any repair? അതിന് എന്തെങ്കിലും തരത്തിലുള്ള കേടുപാടുകൾ നടത്തേണ്ട ആവശ്യങ്ങൾ ഉണ്ടോ? Does it need any mend? അതിന് എന്തെങ്കിലും കേടുപാടുകൾ ചെയ്യേണ്ട ആവശ്യങ്ങൾ ഉണ്ടോ? So the second thing you have to do this morning is ഇന്ന് പകൽക്കാലം നിങ്ങൾ ചെയ്യേണ്ട രണ്ടാമത്തെ സംഗതി എന്ന് പറയുന്നത് mend your life. നിങ്ങളുടെ ജീവിതത്തിന്റെ കേടുപാടുകൾ തീർക്കുക. Look into your life. നിങ്ങളുടെ ജീവിതത്തെ ആകമാനം പരിശോധിക്കുക. And find out is there anything wrong with your nets. നിങ്ങളുടെ വലയ്ക്ക് എവിടെയെങ്കിലും നിങ്ങളുടെ ജീവിതമാകുന്ന വലയ്ക്ക് എവിടെയെങ്കിലും കണ്ണിളകിയിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. Anything wrong with your life? നിങ്ങളുടെ ജീവിതത്തിന് എന്തെങ്കിലും പാകപ്പിഴകൾ വന്നിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. Anything wrong with your ministry? നിങ്ങളുടെ ശുശ്രൂഷയ്ക്ക് എവിടെയെങ്കിലും താളപ്പിഴകൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. Anything wrong with your relationship? നിങ്ങളുടെ ബന്ധത്തിന്റെ ഊഷ്മളതയ്ക്ക് ഭംഗം വന്നിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. Anything wrong with your relationship with God? ദൈവവുമായുള്ള നിങ്ങളുടെ കൂട്ടായ്മയ്ക്ക് അകൽച്ച വന്നിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. If something is wrong, എന്തെങ്കിലും തെറ്റായിട്ടുണ്ടെങ്കിൽ mend it. അതിനെ കേടുപാട് തീർക്കുക. Repair it. അതിനെ കേടുപാട് തീർക്കുക. Wash it. അതിനെ കഴുകുക. Make it in a usable condition. ഉപയോഗിക്കാവുന്ന അവസ്ഥയിലേക്ക് അതിനെ മാറ്റുക. Third thing. മൂന്നാമതായി what we learn from here is ഇവിടെ നിന്ന് നാം പഠിക്കുന്നത് to get a net breaking blessing in your life. വല കീറുന്ന അനുഗ്രഹത്തിന്റെ അനുഭവത്തിലേക്ക് ഉയരണമെങ്കിൽ what you have to do is നിങ്ങൾ ചെയ്യേണ്ടത് എന്തെന്നാൽ first you have to stop fruitless work. ആദ്യമായി നിങ്ങളുടെ വൃഥാവ്യായാമത്തെ നിർത്തുക. Secondly you have to mend your nets. രണ്ടാമതായി നിങ്ങളുടെ വലയുടെ കേടുപാട് മൂന്നാമതായി you have to take Jesus in. നിങ്ങളുടെ പടകിലേക്ക് യേശുവിനെ ക്ഷണിക്കുക. You have to take Jesus in. നിങ്ങളിലേക്ക് യേശുവിനെ ക്ഷണിക്കുക. That's the problem with many people. പലരുടെയും പ്രശ്നം എന്ന് പറയുന്നത് അതാണ്. They are happy with the first two steps. ആദ്യം പറഞ്ഞ രണ്ട് കാര്യങ്ങളിൽ അവർ സന്തോഷിക്കുന്നവരായിരിക്കും. They are ready to stop all fruitless work. അവരുടെ എല്ലാ ഫലം തരാത്ത പ്രവർത്തനങ്ങളിൽ നിന്നും പിന്തിരിയുവാൻ അവർ സന്തോഷമുള്ളവരാണ്. They are even ready to mend their nets. അവരുടെ വലകളുടെ കേടുപാടുകൾ തീർക്കുവാനും അവർ സന്നദ്ധരാണ്. But they don't want Jesus to enter into their boat. പക്ഷേ അവരുടെ പടകിലേക്ക് യേശുവിനെ ക്ഷണിക്കുന്ന കാര്യത്തിൽ അവർ വിമുഖരാണ്. They don't want to take Jesus into their life. അവരുടെ ജീവിതത്തിലേക്ക് യേശുവിനെ ക്ഷണിക്കുന്നതിൽ അവർക്ക് താല്പര്യമില്ല. Because they think കാരണം അവർ ചിന്തിക്കുന്നത് if Jesus comes യേശു വരികയാണെങ്കിൽ I will lose my freedom. എന്റെ സ്വാതന്ത്ര്യത്തെ എനിക്ക് ഹനിക്കേണ്ടതായി വരും. I cannot do this and I cannot say like that. എനിക്ക് ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. I cannot do this. എനിക്ക് ഒരിക്കലും ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല. I cannot speak like that. എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ കഴിയില്ല. I cannot have my friends for the party in my boat. എന്റെ പടകിലെ എനിക്ക് എന്റെ കൂട്ടുകാരുമായി സുഹൃത്ത് സംഗമങ്ങൾ നടത്താൻ കഴിയില്ല. Oh, so I don't want to have Jesus in my boat. അതുകൊണ്ട് തന്നെ എന്റെ പടകിലേക്ക് യേശുവിനെ ക്ഷണിക്കാൻ ഞാൻ താൽപര്യമുള്ളവനല്ല. That's why you are missing that why you are missing sing your blessing priyapettavare ningalude anugrahathe nashtapeduthunna oru kaaranam ennu parayunnathu adanu. That's why you are not still experiencing a neck breaking blessing. Adukondana aayusil innu vare ningal valakeeruna tarathilulla anugrahathinte uyirangalilekku uyiruvan sadhikkathirikkunnu. Because you don't want Jesus in your life. Kaaranam ningalude jeevithathilekku ningalku yeshuvine thaalpariyamilla. So this morning let me challenge you and let me ask you one thing. Innu pagalkaalam njan ningalude oru kaaryam parayatte njan ningale onnu velluvilikkan aagrahikkunnu. Take Jesus into your life. Ningalude jeevithathilekku yeshuvine edukkuka. Take Jesus into your life. Yeshuvine ningalude jeevithathilekku kshanikkuka. Take him into your life. നിങ്ങളുടെ ജീവിതത്തിലേക്ക് യേശുവിനെ ക്ഷണിക്കുക. Invite Jesus into your life. നിങ്ങളുടെ ജീവിതത്തിലേക്ക് യേശുവിനെ വാതിൽ തുറന്നു കൊടുക്കുക. Tell Jesus, I need you. യേശുവിനോട് പറയുക, കർത്താവേ എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. Come into my life. എന്റെ ജീവിതത്തിലേക്ക് വന്നാലും. Take control of my boat. എന്റെ പടകിന്റെ നിയന്ത്രണം ഏറ്റെടുത്താലും. Take control of my life. എന്റെ ജീവിതത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്താലും. I need you in my life, Jesus. എന്റെ ജീവിതത്തിന്റെ അമരക്കാരനായി എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. And fourthly, നാലാമതായി, if you are expecting a net breaking blessing, വലകീറുന്ന തരത്തിലുള്ള അനുഗ്രഹം നിങ്ങൾ പ്രതീക്ഷിക്കുന്നുവെങ്കിൽ admit your failure നിങ്ങളുടെ പരാജയത്തെ അംഗീകരിക്കുക. Admit it. അതിനെ അംഗീകരിക്കുക. Lord, I worked all through night but I couldn't catch anything. കർത്താവേ കഴിഞ്ഞ രാത്രി കാലം മുഴുവനും ഞങ്ങൾ അധ്വാനിച്ചു പക്ഷേ ഒന്നുപോലും ഞങ്ങൾക്ക് കിട്ടിയില്ല. My life is a failure. എന്റെ ജീവിതം മുഴുവൻ പരാജയമായിരുന്നു. My family is a failure. എന്റെ കുടുംബം പരാജയമായിരുന്നു. My education is a failure. എന്റെ വിദ്യാഭ്യാസം പരാജയമായിരുന്നു. My business is a failure. എന്റെ വ്യാപാരം പരാജയമായിരുന്നു. My ministry is a failure. എന്റെ ശുശ്രൂഷ രംഗം പരാജയമായിരുന്നു. Lord, I admit my failures. കർത്താവേ ഞാൻ എന്റെ പരാജയത്തെ അംഗീകരിക്കുന്നു. I am not ashamed of admitting my failures. എന്റെ പരാജയത്തെ അംഗീകരിക്കുന്നതിൽ ഞാൻ വിമുഖനല്ല, ഞാൻ അപമാനിക്കുന്നില്ല. The problem with many people, പലരുടെയും പ്രശ്നം എന്ന് പറയുന്നത് they don't admit their failure. അവർ അവരുടെ പരാജയത്തെ അംഗീകരിക്കുന്നില്ല. They have a false ego. അവർക്കൊരു വൃഥാതരത്തിലുള്ള ദുരഭിമാനം അവർക്കുണ്ട്. They think they are success in all fields. അവർ ചിന്തിക്കുന്നത് അവരുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും അവർ സമ്പൂർണ്ണ വിജയം എന്നാണ്. They think they are not the reason of their failure. അവരുടെ പരാജയത്തിന്റെ ഒരു കാരണം അവർക്ക് കാണുവാൻ കഴിയുന്നില്ല.
always complain others. Avar eppozhum mattullavare palikkukayanu. They say it's because of my dad I have become a failure. Ente parajayathinte moolakaranam ennu parayunnathu ente pidavaanu. They say because I married this woman I am a failure. Njan ee stree ente jeevithathilekku kshanichathaanu ente parajayathinte kaaranam. They say it is because of my friends that I am in this pathetic condition. Ente koottukaaraanu enne idai ee avasthayilekku thalli vittathu. They say because it is my pastor's fault that I am in this pathetic condition. Ente pastormare nadapadi moolamaanu njan ithra dayaneeyamaaya avasthayilayathu. They don't take their responsibility. അവരൊരിക്കലും അവരുടെ കഴിവുകേടുകൾ ഉൾക്കൊള്ളുവാൻ തയ്യാറല്ല. അവർ മറ്റുള്ളവരെ പഴിചാരുന്നു. For every failure. അവരുടെ എല്ലാ പരാജയങ്ങളും. For everything. അവരുടെ എല്ലാത്തിനും. They complain other people. അവർ മറ്റുള്ളവരെ പഴിചാരുന്നു. They complain their situation. അവർ ആ സാഹചര്യത്തെ പഴിചാരുന്നു. They complain the political system. അവർ രാഷ്ട്രീയ വ്യവസ്ഥയെ കുറ്റം പറയുന്നു. They complain the social setup. അവർ സാമൂഹ്യ വ്യവസ്ഥയെ കുറ്റം പറയുന്നു. They say because I was born in the low caste that's what I could not be successful. ഞാൻ ഒരു താഴ്ന്ന സമൂഹത്തിൽ ജനിച്ചതുകൊണ്ടാണ് എനിക്ക് വിജയമായി തീരാൻ കഴിയാതിരുന്നത്. Dear brothers and dear sisters. പ്രിയ സഹോദരി സഹോദരന്മാരെ. Stop complaining. നിങ്ങളുടെ പരാജയം പറയുന്നത് നിർത്തു. Admit your failure. നിങ്ങളുടെ പരാജയത്തെ അംഗീകരിക്കുക. Take up the responsibility of your failure. നിങ്ങളുടെ പരാജയത്തിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കൂ. Simon was ready to admit his failure to Jesus. പത്രോസ് തന്റെ പരാജയത്തെ കർത്താവിന്റെ മുമ്പാകെ ഏറ്റുപറയുന്നതിൽ തന്നതായിരുന്നു. The fourth step is admitting your failure. നാലാമത്തെ അനുഗ്രഹത്തിന്റെ പടി എന്ന് പറയുന്നത് നിങ്ങളുടെ പരാജയത്തെ അംഗീകരിക്കുക. Admit it. Stop complaining others. മറ്റുള്ളവരെ പഴിചാരുന്നത് നിർത്തു. Stop complaining your father. നിങ്ങളുടെ പിതാവിനെ പഴിചാരുന്നത് നിർത്തു. Your brothers. നിങ്ങളുടെ സഹോദരന്മാരെ. Your wife. നിങ്ങളുടെ പങ്കാളിയെ. Your children. നിങ്ങളുടെ തലമുറയെ. The society you were born. നിങ്ങൾ ജീവിച്ചു വളർന്ന സമൂഹത്തെ. The nation you were born. നിങ്ങൾ ജനിച്ച നിങ്ങളുടെ രാഷ്ട്രത്തെ. Stop complaining it. പഴിചാരുന്നത് നിർത്തു. Stop complaining it. പഴിചാരുന്നത് നിർത്തു. This morning the Holy Spirit says. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു. Instead of complaining other people. മറ്റുള്ളവരെ പഴിചാരുന്നു. Admit your failure. നിന്റെ പരാജയത്തെ അംഗീകരിക്കുക. Admit your failure. നിന്റെ പരാജയത്തെ ഉള്ളളവിൽ അംഗീകരിക്കുക. Lord, I don't complain anybody. കർത്താവേ, ഞാൻ ഇനി ആരെയും പഴിചാരുന്നില്ല. I admit my failure. ഞാൻ എൻ്റെ പരാജയത്തെ അംഗീകരിക്കുന്നു. So the fourth step is admitting your failure in your life. നിന്റെ ജീവിതത്തിൽ അനുഗ്രഹത്തെ പ്രാപിക്കണമെങ്കിൽ അതിന്റെ നാലാമത്തെ ചവിട്ടുപടി എന്ന് പറയുന്നത് നിന്റെ പരാജയത്തെ ഉള്ളളവിൽ അംഗീകരിക്കുക. And the fifth thing you have to do to be successful or to get a net breaking blessing. നിങ്ങളുടെ ജീവിതത്തിൽ വലകീറുന്ന അനുഗ്രഹത്തിന്റെ അളവിലേക്കോ നിങ്ങളുടെ ജീവിതത്തിൽ സമ്പൂർണ്ണ വിജയമായി നിങ്ങൾക്ക് തീരണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് The fifth step is അഞ്ചാമത്തെ ഘടകം എന്ന് പറയുന്നത് Seek God's counsel. ദൈവത്തിന്റെ ഉപദേശത്തിനായി നിങ്ങളുടെ ചെവികളെ തുറക്കുക. Seek God's counsel. ദൈവത്തിന്റെ ഉപദേശത്തിനായി നിങ്ങളുടെ ഹൃദയത്തെ ഒരുക്കുക. What did Simon Peter do over here? What did he do? ശിമോൻ പത്രോസ് ഇവിടെ എന്താണ് ചെയ്തത്? He sought the counsel of God. ദൈവത്തിന്റെ ഉപദേശത്തിന് വേണ്ടി തന്നെ തന്നെ ഒരുക്കി. He waited for a word from the mouth of Jesus. യേശുവിന്റെ വായിൽ നിന്ന് വരുന്ന ഒരു വാക്കിനു വേണ്ടി അവൻ കാത്തുനിന്നു. He waited what Jesus is going to tell about him in this situation. ഈ ഒരു അവസ്ഥയിൽ അവൻ എന്ത് ചെയ്യണം എന്നുള്ളത് യേശുവിന്റെ വായിൽ നിന്ന് വരുന്ന ഒരു വാക്കിനു വേണ്ടി അവൻ കാത്തുനിന്നു. He wanted to hear God's counsel in this situation. യേശുവിന്റെ ഉപദേശത്തിന് വേണ്ടി അവൻ ആ സാഹചര്യത്തിൽ കാത്തിരുന്നു. After admitting his failure. അവന്റെ പരാജയത്തെ ഏറ്റെടുത്തതിനു ശേഷം. He is seeking the counsel of God. ദൈവത്തിന്റെ ഉപദേശത്തിന് വേണ്ടി അവൻ തന്നെ തന്നെ ഒരുക്കി. Have you ever sought the counsel of God in your problems? നിങ്ങളുടെ midst of your problem. നിങ്ങളുടെ പ്രശ്നത്തിന്റെ മുഖത്ത് നിങ്ങൾ എപ്പോഴെങ്കിലും ദൈവത്തിന്റെ ഉപദേശത്തിന് വേണ്ടി നിങ്ങളുടെ ജീവിതത്തെ ഒരുക്കി വെച്ചിട്ടുണ്ടോ? You have gone to other people for the counsel? നിങ്ങൾ പലപ്പോഴും മറ്റുള്ളവർ ഉപദേശത്തിന് വേണ്ടി പോയിട്ടില്ലേ? You have gone to your father-in-law, brother-in-law? നിങ്ങളുടെ അളിയന്റെയും നിങ്ങളുടെ അമ്മായപ്പന്റെയും ഉപദേശത്തിന് വേണ്ടി നിങ്ങൾ പോയിട്ടില്ലേ? You have gone to your sister and the advocate. നിങ്ങൾ നിങ്ങളുടെ വക്കീലിന്റെ ഉപദേശത്തിന് വേണ്ടി പോയിട്ടില്ലേ? And you have gone to your sister. നിങ്ങളുടെ സഹോദരിയുടെ ഉപദേശത്തിന് വേണ്ടി പോയിട്ടില്ലേ? To your friends. നിങ്ങളുടെ കൂട്ടുകാരുടെ നിങ്ങളുടെ മക്കളുടെ. Have you ever inclined your ears for the counsel of God? നിങ്ങളുടെ ആയുസ്സിൽ എപ്പോഴെങ്കിലും ദൈവത്തിൽ നിന്നുള്ള ഉപദേശത്തിന് വേണ്ടി നിങ്ങൾ നിങ്ങളെ തന്നെ താഴ്ത്തിയിട്ടുണ്ടോ? Lord, why am I going through this suffering? കർത്താവേ, എന്തുകൊണ്ടാണ് ഞാൻ ഈ കഷ്ടതയിലൂടെ കടന്നുപോകുന്നത്? Lord, why this failure in my life? എന്തുകൊണ്ടാണ് എന്റെ ജീവിതത്തിൽ ഈ പരാജയങ്ങൾ സംഭവിക്കുന്നത്? Why I couldn't catch any fish? എന്തുകൊണ്ടാണ് എനിക്ക് ഒരു ചെറു മത്സ്യത്തെ പോലും പിടിക്കുവാൻ കഴിയാതിരുന്നത്? Why am I failure? എന്തുകൊണ്ടാണ് ഞാൻ എന്റെ ജീവിതത്തിൽ പരാജയമായി തീർന്നത്? I need your answer. എനിക്ക് നിന്നിൽ നിന്നും ഒരു മറുപടി വേണം. I need your counsel. എനിക്ക് നിന്റെ ഉപദേശത്തെ വേണം. I want to hear what you want to say to me. നീ എന്നോട് എന്ത് പറയുന്നു എന്ന് കേൾക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. Peter waited for the counsel of God. പത്രോസ് ആത്രം ഒരു ഉപദേശത്തിന് വേണ്ടിയിട്ടായിരുന്നു കാത്തിരുന്നത്. And Jesus spoke to him. യേശു അവനോട് പറഞ്ഞു. Jesus spoke to him. യേശു അവനോട് പറഞ്ഞു. Jesus said him, this is what you have to do. നീ ഇന്നതാണ് ചെയ്യേണ്ടതെന്ന് യേശു അവനോട് വ്യക്തമായിട്ട് പറഞ്ഞു. Seek the counsel of God in your life. നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളുടെ മുഖത്ത് യേശുവിൽ നിന്നുള്ള ഉപദേശത്തിന് വേണ്ടി ജീവിതത്തെ ഒരുക്കുക. Jesus told him like this. യേശു അവനോട് ഇങ്ങനെ പറഞ്ഞു. Put out into deep water. ആഴങ്ങളിലേക്ക് ആഴങ്ങളിലേക്ക് നിന്റെ വല ഇറക്കുക. Verse 4, Jesus said to Peter. നാലാമത്തെ വാക്യത്തിൽ യേശു ഇങ്ങനെ പറഞ്ഞു. Put your nets into deep water. ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വല ഇറക്കുക. And let your net go down.
down. നിങ്ങളുടെ വല താഴേക്ക് ഇറക്കുക. Put your net into deep waters. ആഴത്തിലേക്ക് നിന്റെ വല ഇറക്കുക. So Peter inclined his ears for the voice of Jesus. യേശുവിന്റെ ശബ്ദത്തിനു വേണ്ടി പത്രോസ് തന്റെ ചെവിയെ ചായ്ച്ചു. So the sixth step for to get a net breaking blessing. വല കീറുന്ന തരത്തിലുള്ള ഭൂതപൂർവമായ അനുഗ്രഹം നിങ്ങൾക്ക് പ്രാപിക്കേണ്ടതിന്റെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് obey his counsel. അവന്റെ ഉപദേശത്തിനെ നിന്റെ ജീവിതത്തെ അനുസരണം കൊണ്ട് മറുപടി പറയുക. Peter decided to obey the counsel of Jesus. പത്രോസ് യേശുവിന്റെ ഉപദേശത്തിനെ അംഗീകരിച്ചു. It is good to hear the counsel. ഉപദേശം കേൾക്കുക എന്നുള്ളത് നല്ല കാര്യമാണ്. But it is better to obey him. പക്ഷേ അതനുസരിക്കുക എന്നുള്ളത് കുറെ കൂടി പ്രയാസമുള്ളതാണ്. The problem with many people, അനേകരുടെ പ്രശ്നം എന്ന് പറയുന്നത്, they will hear the counsel, അവർ ചെവി കൊണ്ട് അത് കേൾക്കും, but they won't obey it. പക്ഷേ ജീവിതം കൊണ്ട് അവർ അനുസരിക്കുകയില്ല. They will never obey it. അവർ ഒരിക്കലും അത് അനുസരിക്കുകയില്ല. They have a reason for that. അവർക്ക് അതിനൊരു കാരണമുണ്ട്. This is their reason. അത് അവരുടെ കാരണമാണ്. They are telling to Jesus, അവർ യേശുവിനോട് ഇങ്ങനെ പറയും, Jesus, യേശുവേ, all through the night we were fishing all through this sea. കഴിഞ്ഞ രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചതാണ്. We tried every nook and corner of the sea. ഈ തടാകത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും ഞങ്ങൾ വല വിരിച്ചതാണ്. We could not catch even a single one. ഒരു കൊച്ചു മത്സ്യത്തെ പോലും ഞങ്ങൾക്ക് ലഭിച്ചില്ല. What do you say doesn't make any sense to me now. എന്തുകൊണ്ടാണ് നീ ഇനിയും ബുദ്ധിയില്ലാത്ത കാര്യങ്ങൾ ഞങ്ങളോട് പറയുന്നത്? നീ എന്നോട് പറയുന്ന കാര്യങ്ങൾ എനിക്ക് അങ്ങോട്ട് അംഗീകരിക്കാൻ ഒക്കത്തില്ല. Doesn't make any sense to me. നീ പറയുന്ന കാര്യങ്ങൾ എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. Because I was fishing all through the night. കാരണം കഴിഞ്ഞ രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചതാണ്. Every part of the sea my net had already gone. ഈ കടലിന്റെ ബുക്കും മൂലയും ഞങ്ങൾ അരിച്ചു പെറുക്കിയവരാണ്. Doesn't make any sense to me. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കാര്യങ്ങൾ എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതല്ല. We counter argue with Jesus many times. നാം പലപ്പോഴും യേശുവിനോട് പ്രതിവാദം ചെയ്യുന്നവരാണ്. When Jesus asks us to take baptism, യേശു നമ്മളോട് സ്നാനപ്പെടുവാൻ പറയുമ്പോൾ, we will tell Jesus, നമ്മൾ യേശുവിനോട് ഇങ്ങനെ പറയും, I have already taken infant baptism. ഞാൻ ഇപ്പോഴേ ശിശു സ്നാനം സ്വീകരിച്ച വ്യക്തിയാണ്. Why should I take another baptism? ഞാൻ എന്തുകൊണ്ടാണ് ഇനിയും ഒരു സ്നാനം ഏൽക്കേണ്ടത്? Why should I go for another thing? ഞാൻ എന്തുകൊണ്ട് വീണ്ടും വീണ്ടും ആവർത്തിക്കേണ്ടത് ആവശ്യം? Brothers and your sisters, പ്രിയ സഹോദരി സഹോദരന്മാരെ, let me tell you something. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ. He is wonderful counselor. അവൻ ആലോചനകളിൽ വലിയവനാണ്. He is the his counselor. He is a wonderful counselor. അവന്റെ ഉപദേശം എന്ന് പറയുന്നത് മേത്തരമാണ്. When he says something to you to do it, എന്തെങ്കിലും ഒന്ന് നിന്റെ ജീവിതത്തിൽ അവൻ നിന്നോട് ചെയ്യുവാൻ പറഞ്ഞെങ്കിൽ, do it. അത് ചെയ്യുക. Because he knows that you need it. കാരണം അത് നിനക്ക് ആവശ്യമാണെന്ന് അവൻ അറിയാം. Dear brothers and your sisters, പ്രിയ സഹോദരി സഹോദരന്മാരെ, are you willing to obey the voice of God in your life? ദൈവത്തിന്റെ സ്വരത്തിനെ നിങ്ങൾ അനുസരിക്കുവാൻ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തയ്യാറാണോ? Obey his counsel. അവന്റെ ഉപദേശത്തെ അനുസരിക്കുക. Obey his counsel. അവന്റെ ഉപദേശത്തെ അനുസരിക്കുക. So what happened when they obeyed the counsel? അവന്റെ ഉപദേശത്തെ അനുസരിക്കാതെ എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ? You know what happened to Peter? പത്രോസ് എന്ത് സംഭവിച്ചു എന്ന് അറിയാമോ? They obeyed the counsel of God. യേശുവിന്റെ ഉപദേശത്തെ അവർ അനുസരിച്ചപ്പോൾ, in verse 6 we read, ആറാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, they had done so. അവർ അങ്ങനെ ചെയ്തപ്പോൾ, when they had done as Jesus said, യേശു പറഞ്ഞതുപോലെ അവർ ചെയ്തപ്പോൾ, when they had done according to the words of Jesus, യേശുവിന്റെ വാക്കുകൾക്ക് അനുസരിച്ച് അവർ പ്രവർത്തിച്ചപ്പോൾ, they caught such a large number of fish that their nets began to break. Amen. അത്തരമൊരു അഭൂതപൂർവമായ അനുഗ്രഹത്തിന്റെ ഉത്തുങ്ക നിലവാരത്തിലേക്ക് നിങ്ങൾക്ക് ഉയരണമെന്ന് ആഗ്രഹമുണ്ടോ? Obey what he says to you. അവൻ നിങ്ങളോട് എന്ത് പറഞ്ഞു അത് ചെയ്യുക. Your failure is the opportunity for God to come into your life and make it successful. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കാലാകാലങ്ങളിൽ വന്നു ഭവിച്ചിട്ടുള്ള പരാജയങ്ങൾ ദൈവത്തിന്റെ വിജയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ആസ്വദിക്കേണ്ടതുള്ള ഏറ്റവും നല്ല സുവർണ അവസരങ്ങളാണ്. Let me repeat it again. ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കട്ടെ. Your failure is the opportunity for God. നിങ്ങളുടെ പരാജയങ്ങൾ ദൈവത്തിന്റെ അവസരങ്ങളാണ്. To come into your life and make a history in your life. നിങ്ങളുടെ ജീവിതത്തിൽ ചരിത്രത്തെ പുനർനിർവചിക്കേണ്ടതിന് ദൈവത്തിന്റെ അവസരങ്ങളാണ് നിങ്ങളുടെ പരാജയങ്ങൾ. Your failure is God's opportunity. നിങ്ങളുടെ പരാജയങ്ങൾ ദൈവത്തിന്റെ അവസരങ്ങളാണ്. To make you successful. നിങ്ങളുടെ വിജയശീലാളിതരാക്കുവാൻ. To make a history out of you. നിങ്ങളുടെ ജീവിതത്തിൽ ചരിത്രത്തെ ചമയ്ക്കുവാൻ. To make you a model to other people. മറ്റുള്ളവർക്ക് ഒരു മാതൃകയായി തീരുവാൻ. So what you have to do this morning is, ഇന്ന് പകൽക്കാലം നിങ്ങൾ ചെയ്യേണ്ടത് എന്തെന്നാൽ, Don't plan your future on the basis of your failures in the past. നിങ്ങളുടെ പരാജയത്തിന്റെ അടിസ്ഥാനത്തിൽ ഒത്തവണ്ണം നിങ്ങളുടെ ഭാവിയെ നിങ്ങൾ ഒരുക്കരുത്. Don't plan your future on the basis of your failures in the past. നിങ്ങളുടെ ഭൂതകാലത്തിൽ നിങ്ങൾക്ക് വന്നുഭവിച്ച പരാജയത്തിന് ഒത്തവണ്ണം നിങ്ങളുടെ ഭാവി ജീവിതത്തെ നിങ്ങൾ ചിട്ടപ്പെടുത്തരുത്. That's what happening with many people. അതാണ് പലർക്കും വന്നു വരുന്ന അബദ്ധം. They plan their future on the basis of their failure. അവരുടെ കഴിഞ്ഞ കാലങ്ങളിൽ വന്നുഭവിച്ച പരാജയത്തിന് ഒത്തവണ്ണമാണ് അവർ ഭാവി
ആത്മാവിയെ രൂപപ്പെടുത്തുന്നത്. They say that until 2011 I was a failure. അവർ പറയുന്നു 2011 വരെ ഞങ്ങൾ പരാജയമായിരുന്നു. So I will be a failure in 2012 also. അതുകൊണ്ട് തന്നെ 2012 ലും ഞങ്ങൾ പരാജയമായിരിക്കും. So this morning the Holy Spirit says, ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, Don't plan your future on the basis of your failure. നിങ്ങളുടെ ഭൂതകാലത്തിന്റെ പരാജയത്തിന്മേൽ ചവിട്ടി നിന്നുകൊണ്ടായിരിക്കരുത് നിങ്ങൾ ഭാവിയെ പണിതുയർത്തേണ്ടത്. Because your failure is God's opportunity. കാരണം നിങ്ങളുടെ പരാജയങ്ങൾ ദൈവത്തിന്റെ അവസരങ്ങളാണ്. Your failure is an opportunity for God. ദൈവത്തിനെ നിങ്ങൾ ചെയ്തെടുക്കേണ്ട അവസരങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു പോവിച്ച പരാജയങ്ങൾ. To your life. നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുക. And make a history in your life. നിങ്ങളുടെ ജീവിതത്തിൽ ചരിത്രത്തെ ചമയ്ക്കുക. Hallelujah. Amen. So what you have to do now is എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? Bury your past. നിങ്ങളുടെ ഭൂതകാലത്തെ കുഴിച്ചു മൂടുക. Bury your past. നിങ്ങളുടെ ഭൂതകാലത്തെ കുഴിച്ചു മൂടുക. Bury 2011. 2011 നെ കുഴിച്ചിടുക. And move on with the counsel of God. ദൈവത്തിന്റെ ഉപദേശത്തിന് തക്കവണ്ണം മുമ്പോട്ട് നയിക്കുക. You have a new counsel from God to move on to this year. ഈ വർഷം നിങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് നൂതനമായ ഉപദേശത്തെ പ്രാപിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് നടക്കുക. God has said something new to do for this day. ഈ ദിവസം മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ നൂതനമായി ഒന്ന് ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. Peter, God knows that you are a failure. In last night Simone nee ninde jeevithathil kaiyna raathriyil parajayamayirunnu ennu devathin ariyam. Peter, God knows that you are a failure in 2011. Patrose 2011 il nee poorna parajayamayirunnu ennu devathin ariyam. But this morning I have a new counsel to you. Pakshe ee ninde pagal kaalam enikku ninakku pudhiya oru upadesham theruvaarundu. For 2011 I have a new for 2012 I have a new counsel for you. 2012 il enikku metharamaya noodanamaya ushmalamaya oru upadesham ninakkundu. Move with that counsel. Aa upadesham thakkavanna nee munneruga. Move with that counsel. Aa upadesham thakkavanna munneruga. Build upon that counsel. Aa upadeshathin mel ninde jeevithe kettippadukkuka. Your future is not determined by your enemy. നിന്റെ ശത്രുവല്ല നിന്റെ ഭാവിയെ നിശ്ചയിക്കുന്നത്. Your future is not determined by your failures. നിന്റെ പരാജയമല്ല നിന്റെ ഭാവിയെ കെട്ടിപ്പടുക്കുന്നത്. Your future is not determined by this sea. ഈ കടലല്ല നിന്റെ ഭാവിയെ കെട്ടിപ്പടുക്കുന്നത്. Your future is not determined by the net that you have in your hand. നിന്റെ കയ്യിലുള്ള വലയല്ല നിന്റെ ഭാവിയെ നിശ്ചയിക്കുന്നത്. Your future is not determined by the people around you in the boat. നിന്റെ പടകിലുള്ള ചുറ്റും കൂടി നിൽക്കുന്ന ജനങ്ങളല്ല നിന്റെ ഭാവിയെ നിശ്ചയിക്കുന്നത്. Your future is in my hand. നിന്റെ ഭാവി എൻ്റെ കരങ്ങളിലാണ്. Your future is in my hand. നിന്റെ ഭാവി എൻ്റെ കരങ്ങളിലാണ്. Get up. നീ എഴുന്നേൽക്കുക. Get up. എഴുന്നേൽക്കുക. Get ready. തയ്യാറെടുക്കുക. I have a new counsel for you. നിനക്കുവേ എനിക്ക് ഒരു നൂതനമായ ഉപദേശമുണ്ട്. Blessed be the name of Jesus. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. If you look into that passage very closely, വളരെ സൂക്ഷ്മതയോടെ വേദഭാഗം നോക്കുകയാണെങ്കിൽ, we can learn something more. കുറേ കൂടി ആഴത്തിൽ നമുക്ക് ചിലത് പഠിക്കാൻ കഴിയും. Jesus did not ask them, let's go to a new sea. ഒരു വേറൊരു കടലിലേക്ക് പോകുവാൻ യേശു അവരോട് പറഞ്ഞില്ല. Jesus did not say tell them like this. യേശു ഒരിക്കലും അവരോട് ഇങ്ങനെ പറഞ്ഞില്ല. I know that you are a failure in this sea. ഈ കടലിൽ നിങ്ങൾ പരാജയമാണെന്ന് എനിക്കറിയാം. സോ ലെറ്റ്സ് ഗോ ടു എ ന്യൂ സീ. അതുകൊണ്ട് വേറൊരു കടൽ തമ്പി പോകാം എന്ന് യേശു പറഞ്ഞില്ല. ലെറ്റ്സ് ഗോ ടു എ ന്യൂ ഫീൽഡ്. നമുക്ക് വേറൊരു സ്ഥലത്തേക്ക് പോകാം എന്ന് പറഞ്ഞില്ല. ലെറ്റ്സ് ഗോ ടു എ ന്യൂ പ്ലേസ്. നമുക്ക് പുതിയൊരു സ്ഥലത്തേക്ക് പോകാം എന്ന് പറഞ്ഞില്ല. ലെറ്റ്സ് ഗോ ടു എ ന്യൂ ചർച്ച്. നമുക്ക് പുതിയൊരു സഭയിലേക്ക് പോകാം എന്ന് പറഞ്ഞില്ല. ജീസസ് ഡിഡ് നോട്ട് ആസ്ക് ദം ടു ഗോ ടു അനദർ സീ. യേശു വേറൊരു കടലിലേക്ക് പോകുവാനല്ല അവരോട് പറഞ്ഞത്. ജീസസ് ഡിഡ് നോട്ട് ആസ്ക് ദം ടു ഗോ ടു എ ന്യൂ ഫീൽഡ്. വേറൊരു വേറെ സ്ഥലത്തേക്ക് പോകുവാനല്ല യേശു പറഞ്ഞത്. ജീസസ് ഡിഡ് നോട്ട് take them to a new sea. വേറൊരു കടലിലേക്ക് പോകുവാനല്ല യേശു പറഞ്ഞത്. And another thing what we can see is മറ്റൊരു കാര്യം നാം അവിടെ കാണുന്നത്. Jesus did not say യേശു അവരോട് ഇങ്ങനെ പറഞ്ഞില്ല. Oh, your old net is good for nothing. I am going to give you a new net. നിങ്ങളുടെ പഴയ വല മീൻപിടുത്തത്തിന് കൊള്ളാവുന്നതല്ല, ഞാൻ നിങ്ങൾക്ക് പുതിയ വല തരാമെന്നൊന്നും യേശു പറഞ്ഞില്ല. You know why you were failure? നിങ്ങൾക്ക് അറിയാമോ നിങ്ങളുടെ പരാജയത്തിന്റെ കാരണം എന്തുകൊണ്ടാണ്? Your net was not good. നിങ്ങളുടെ വല മീൻപിടുത്തത്തിന് യോഗ്യമല്ല. So I am going to give you a new net. അതുകൊണ്ട് ഞാൻ ഒരു പുതിയ വല തരാം. Jesus did not say like that. യേശു അങ്ങനെ പറഞ്ഞില്ല. Jesus did not take them to a new sea. Jesus did not give them a new net. യേശു അവരെ പുതിയ കടലിലേക്ക് നടത്തിയില്ല, പുതിയ വലയും അവർക്ക് കൊടുത്തില്ല. Jesus did not even mention about their failure. യേശു അവരുടെ പരാജയത്തെക്കുറിച്ച് പരാമർശിക്കുക പോലും ചെയ്തില്ല. Jesus did not even mention about their failure. യേശു അവരുടെ പരാജയത്തെക്കുറിച്ച് പരാമർശിക്കുക പോലും ചെയ്തില്ല. Dear brother, dear sister, പ്രിയ സഹോദരി സഹോദരന്മാരെ, this is your day. ഇത് നിങ്ങളുടെ ദിവസമാണ്. Your failure is God's opportunity. നിങ്ങളുടെ പരാജയങ്ങൾ ദൈവത്തിന്റെ തുറന്ന അവസരങ്ങളാണ്. Your failure is God's opportunity. നിങ്ങളുടെ ജീവിതത്തിലെ പരാജയങ്ങൾ ദൈവത്തിന്റെ അവസരങ്ങളാണ്. 2012 is God's opportunity in
your life. നിങ്ങളുടെ ജീവിതത്തിൽ 2012 എന്ന് പറയുന്നത് ദൈവത്തിന്റെ അവസരമാണ്. Get ready to recast your net. നിങ്ങളുടെ വലയെ വീണ്ടും വീശേണ്ടതിന് നിങ്ങൾ 2012 ന് ഉപയോഗിക്കുക. Get ready to recast your net. നിങ്ങളുടെ വലയെ വീണ്ടും ആഴത്തിൽ വീശേണ്ടതിന് 2012 ന് ഉപയോഗിക്കുക. Get ready to recharge for your life. നിങ്ങളുടെ ജീവിതത്തെ വീണ്ടും ഊർജ്ജത്താൽ നിറയ്ക്കേണ്ടതിന് നിങ്ങൾ തയ്യാറെടുക്കുക. Get ready to recharge and do something more. കുറേ കൂടി ശ്രേഷ്ഠകരമായ ചെയ്യേണ്ടതിന് നിങ്ങൾ നിങ്ങളെ തന്നെ നിറയ്ക്കുക. You are going to experience a supernatural miracle. പ്രകൃതിയാതീതമായ ശക്തി നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയേണ്ടുന്ന വർഷമാണിത്. Because Jesus is with you. കാരണം യേശു നിങ്ങളോടൊപ്പം ഉണ്ട്. Jesus is with you. യേശു നിങ്ങളോടൊപ്പം ഉണ്ട്. He will make you successful. അവൻ നിങ്ങളെ വിജയമാക്കി തീർക്കും. So get recharged this morning. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ നിറയ്ക്കുക. Be ready to be recharged. നിങ്ങൾ നിങ്ങളെ തന്നെ നിറയ്ക്കാൻ തയ്യാറെടുക്കുക. Be ready to recast your net. നിങ്ങളുടെ വലയെ വീണ്ടും ആഴത്തിൽ വീശുക. The fish are waiting. മത്സ്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. The fish is waiting. മത്സ്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. Get ready. തയ്യാറെടുക്കുക. Get ready. തയ്യാറെടുക്കുക. Get ready. തയ്യാറെടുക്കുക. Stand up. Get ready. എല്ലാവരും എഴുന്നേൽക്കുക. തയ്യാറെടുക്കുക. Wake up, brother. എല്ലാവരും എഴുന്നേൽക്കുക. Wake up. ഉണർന്നെഴുന്നേൽക്കുക. 2000 year is God's year of opportunity. 2012 ദൈവത്തിന്റെ വർഷമാണ്. 2012 is God's year of opportunity in your life. ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കേണ്ട അവസരങ്ങളുടെ വർഷമാണ് 2012. I am ready. കർത്താവേ ഞാൻ തയ്യാറാണ്. I am ready. ഞാൻ തയ്യാറാണ്. I am ready. ഞാൻ തയ്യാറാണ്. I am ready. ഞാൻ തയ്യാറാണ്. I have admitted my failures. ഞാൻ എൻ്റെ പരാജയങ്ങളെ അംഗീകരിക്കുന്നു. I heard what you said to me. ഇന്ന് പകൽക്കാലം നീ എന്നോട് എന്തു പറഞ്ഞു എന്ന് ഞാൻ കേട്ടു. I am not going to be a failure in this year. ഞാൻ ഇനിയും ഈ വർഷം എൻ്റെ ജീവിതത്തിൽ പരാജയമായി തുടരാൻ ആഗ്രഹിക്കുന്നില്ല. 2011. 2011 ഞാൻ കുഴിച്ചിട്ടു. Forever. എന്നേക്കുമായി. Forever. എന്നേക്കുമായി. You told me something this morning. ഇന്ന് പകൽക്കാലം എന്നോട് ചിലത് പറയുന്നു. You gave me a plan this morning. ഇന്ന് പകൽക്കാലം നീ എനിക്ക് ഒരു പദ്ധതി തന്നിട്ടുണ്ട്. You told me what I have to do. ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് നീ എന്നോട് പറഞ്ഞു. I am ready, Jesus. ഞാൻ അത് ചെയ്യാൻ തയ്യാറാണ്. I am ready. ഞാൻ തയ്യാറാണ്. How many of you are ready for that? നിങ്ങൾ എത്ര പേർ തയ്യാറുണ്ട്? How many of you are ready? നിങ്ങൾ എത്ര പേർ തയ്യാറുണ്ട്? To get a net breaking blessing this year. വലകീറുന്ന പെരുത്ത അനുഗ്രഹത്തിന്റെ അനുഭവത്തിലേക്ക് നിങ്ങൾക്ക് ഉയരണമോ? To get a net breaking blessing. വലകീറുന്ന അനുഗ്രഹത്തിന്റെ അനുഭവത്തിലേക്ക് നിങ്ങൾക്ക് ഉയരണമോ? That I have never done before. ഞാൻ ഒരിക്കലും ആസ്വദിച്ചിട്ടില്ല അത്രയും ഒരു അനുഭവത്തിലേക്ക് ഉയരണമെന്ന് ആഗ്രഹിക്കുന്നു. ഞാൻ എന്റെ വലയെ വീണ്ടും വീശുവാനെ തുടങ്ങുകയാണ്. ഞാൻ വീണ്ടും വല വീശുവാൻ തുടങ്ങുകയാണ്. ഞാൻ ചരിത്രത്തെ ചമയ്ക്കുവാൻ പോവുകയാണ്. Because Jesus is with me. കാരണം യേശു എന്റെ ഒപ്പം ഉണ്ട്. Hallelujah. Amen. Our loving heavenly Father. ഞങ്ങളെ സ്നേഹിക്കുന്ന പ്രിയ പിതാവേ. We just thank you for your glorious presence this morning. ഇന്ന് പകൽക്കാലമുള്ള അങ്ങയുടെ മഹത്തരമായ സാന്നിധ്യത്തിനായി സ്തോത്രം. Thank you for teaching us what we have to do to get that supernatural miracle. പ്രകൃതിയാതീതമായ ഒരു ശക്തി ഞങ്ങളുടെ ജീവിതത്തിൽ ആസ്വദിക്കേണ്ടതിന് ഞങ്ങൾ എന്തെല്ലാം ചെയ്തെടുക്കണമെന്ന് ഇന്ന് പകൽക്കാലം ഞങ്ങളെ പഠിപ്പിച്ചതിനായി സ്തോത്രം. To get that blessing that will break our net. ഞങ്ങളുടെ ജീവിതമാകുന്ന വലകീറുന്ന തരത്തിലുള്ള പെരുത്ത അനുഭവത്തിന്റെ അവസ്ഥയിലേക്ക് ഞങ്ങൾ ഉയരേണ്ടതിനെ. This morning the Holy Spirit says. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു. You have already made a net. നിങ്ങൾ ഇതിനോടകം തന്നെ ഒരു വല തീർത്തു കെട്ടിട്ടുണ്ട്. Net means a limitation. വല എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിന്റെ പരിമിതികളാണ്. You have put a net has a limitation. വല എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിന്റെ പരാധീനതകളും പരിമിതികളും. You have already made a circle. I want only this much. This is what I am going to catch. നിങ്ങൾ ഇതിനോടകം തന്നെ പറഞ്ഞു കഴിഞ്ഞു എനിക്ക് ഇന്ന ഇന്ന ഇടത്തിലെ വല വീശുവാൻ കഴിയും. അതിനപ്പുറം എനിക്ക് സാധ്യമല്ല. This morning the Holy Spirit says. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു. God's blessings is going to break that limitation. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ പരിധിയെ മറികടക്കുന്നതിൽ അപ്പുറത്തായിരിക്കും. Whatever you have limitations you have put, it's going to break this year. നിങ്ങളുടെ പരിധികളോ നിങ്ങളുടെ പരാധീനതകളോ എന്തു തന്നെയാണെങ്കിലും അതിനെ മറികടക്കുന്നതായിരിക്കും ദൈവത്തിന്റെ അനുഗ്രഹം. In the name of Jesus. യേശുവിന്റെ നാമത്തിൽ. In the name of Jesus. യേശുവിന്റെ നാമത്തിൽ. Let it happen this morning. ഇന്ന് പകൽക്കാലം അത് സംഭവിക്കട്ടെ. Father, we just thank you for revealing your heavenly plans about our life. അപ്പാ സ്വർഗീയ പദ്ധതികൾ ഞങ്ങളുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ഇന്ന് വെളിപ്പെടുത്തി തന്നതിനായി സ്തോത്രം. Thank you for your mysteries that you have revealed this morning. ഇന്ന് പകൽക്കാലം നിന്റെ മർമ്മങ്ങളെ നീ വെളിപ്പെടുത്തി തന്നതിനായി സ്തോത്രം. We are ready to receive it. ഞങ്ങൾ അത് പ്രാപിക്കുവാൻ തയ്യാറെടുത്തിരിക്കുന്നു. We are ready to recast. ഞങ്ങൾ വീണ്ടും വലവീശുവാൻ തയ്യാറായിരിക്കുന്നു. We are ready to come to that level that our nets will be broken. ഞങ്ങളുടെ വലകീറുന്ന അനുഗ്രഹത്തിന്റെ ആ ഉയർന്ന നിലവാരത്തിലേക്ക് ഞങ്ങൾ അടുത്തു വന്നിരിക്കുന്നു. Lord, thank you for revealing that great truth to us this morning. കർത്താവേ, ഇന്ന് പകൽക്കാലം ആ മഹത്തരമായ സത്യങ്ങളെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നതിനായി സ്തോത്രം. 2012 will be an year of abundant blessings and God's supernatural intervention in our life. 2012 ദൈവത്തിന്റെ അമാനുഷികമായ ഇടപെടലുകളുടെയും സമൃദ്ധമായ ദൈവിക അനുഗ്രഹങ്ങളുടെയും വർഷമായിരിക്കും മാറാകട്ടെ. We love you, Jesus. യേശുവേ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. We love you. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. For your glorious plans being revealed to us this morning. ഇന്ന് പകൽക്കാലം ഞങ്ങളോടുള്ള ജീവിതത്തോടുള്ള ബന്ധത്തിൽ നിന്റെ മഹത്തരമായ പദ്ധതികൾ നീ വെളിപ്പെടുത്തിയതിനായി സ്തോത്രം. In Jesus' name. യേശുവിൻ നാമത്തിൽ തന്നെ. Amen. Amen.